ഇനി NCERT പാഠ്യ പരിഷ്കരണത്തെ തള്ളിപ്പറഞ്ഞ് കേരളം. പാഠപുസ്തകത്തിൽ ഇന്ത്യ മാറ്റി ഭാരതാക്കാനുള്ള നീക്കത്തിൽ ഉടൻ നടപടിയില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കുമ്പോഴും കേരളം എതിർപ്പ് ശക്തമായി ഉന്നയിച്ചിരിക്കുന്നു. പുതിയ മാറ്റം അംഗീകരിക്കില്ല. ഇന്ത്യ എന്ന പേര് ഒഴിവാക്കിയുള്ള പാഠപുസ്തകങ്ങൾ കേരളത്തിൽ പഠിപ്പിക്കില്ല. SCERT വഴി സ്വന്തം നിലയ്ക്ക് പുസ്തകം അച്ചടിക്കാനാണ് തീരുമാനം. നേരത്തെ ഗാന്ധിവധം, ഗുജറാത്ത് കലാപം, മുഗൾ രാജ്യചരിത്രം ഉൾപ്പെടെയുള്ള പാഠഭാഗങ്ങൾ കേന്ദ്രം ഒഴിവാക്കിയപ്പോൾ സപ്ലിമെന്ററി പാഠപുസ്തകം ഇറക്കി കേരളം വിയോജിപ്പ് വ്യക്തമാക്കുന്നത് കണ്ടതാണ്. അതിന്റെ തുടർച്ചയായാണ് ഈ വിഷയത്തിലും ഇപ്പോൾ നിലപാട് കാണുന്നത്. ഇന്ത്യക്ക് പകരം ഭാരതം എന്നാക്കാനുള്ള NCERT ശുപാർശ അംഗീകരിക്കാനാകില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയെ ഒഴിവാക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയം പകൽ പോലെ വ്യക്തമാണ്. ഇന്ത്യ എന്ന ആശയം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ സംഘപരിവാറിന് ഭയമാണ്. സംഘപരിവാറിന് ഇന്ത്യ എന്ന പദത്തോട് വെറുപ്പെന്നും ചരിത്രത്തെ വക്രീകരിക്കാൻ NCERT നിന്നും തുടർച്ചയായി ശ്രമം ഉണ്ടാകുന്നുവെന്നുമാണ് മുഖ്യമന്ത്രി ആരോപിച്ചിരിക്കുന്നത്. ഏതായാലും വിഷയത്തിൽ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമായ പ്രതികരണം നടത്തുകയുണ്ടായി. പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ രാഷ്ട്രീയമാണ് പ്രകടമായ ഏറ്റുമുട്ടലിലേക്ക് മാറുന്നതെന്നും വ്യക്തമാക്കുന്നു. കാവി പുതപ്പിക്കൽ നീക്കമെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. അത് കേൾക്കാം. ഇപ്പോൾ സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളെ സംബന്ധിച്ച് നിയോഗിച്ച NCERT സമിതി നൽകിയ ശുപാർശകളെ തുടക്കത്തിൽ തന്നെ കേരളം തള്ളിക്കളയുകയാണ്. ഭരണഘടനയിൽ തന്നെ പറഞ്ഞ ഇന്ത്യ അഥവാ ഭാരതം എന്നത് എവിടെയും ഉപയോഗിക്കുവാൻ ഓരോ പൗരനും അവകാശമുണ്ട്. അതിൽ നിന്ന് ഇനി അങ്ങോട്ട് ഭാരതമെന്ന് മാത്രം പാഠപുസ്തകങ്ങളിൽ ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്നത് ദുഷ്ടലാക്കോടുകയാണ്. ഇത് സങ്കുചിത രാഷ്ട്രീയമാണ്. ഇത് കേരളം അംഗീകരിക്കാൻ, അത് കേരളത്തിന് അംഗീകരിക്കുവാൻ കഴിയുകയില്ല. ചരിത്ര വസ്തുതകളെ വക്രീകരിച്ച് അവതരിപ്പിക്കുവാനുള്ള ശ്രമങ്ങളെയും നമ്മൾ തള്ളിക്കളയുകയാണ്. ദേശീയ തലത്തിൽ മുമ്പ് ഇത്തരമൊരു നീക്കമുണ്ടായപ്പോൾ തന്നെ കേരളം അക്കാദമികവുമായി പ്രതികരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 11-12 ക്ലാസ്സിലെ ചരിത്രം, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി തുടങ്ങിയ പാഠപുസ്തകങ്ങൾക്ക് അഡീഷണൽ പാഠപുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചാണ് കേരളം പ്രതികരിച്ചത്. വെറുതെ പ്രസ്ഥാനം ഇറക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്.